രാജ്ഞിമാരുടെ കാര്യത്തിൽ മാത്രമല്ല, ആദിവാസികൾക്കായുള്ള ഒട്ടേറെ ക്ഷേമ പദ്ധതികളുണ്ട്, കോടികളുണ്ട്, എവിടെയും എത്തുന്നില്ല. തിരുനെല്ലിയിലെ ജ്യോത്സനയെ കാണുക. ജ്യോത്സന എന്ന ഈ പെൺകുട്ടിയുടെ കഥയും ആദിവാസി ക്ഷേമ വകുപ്പിന് സമർപ്പിക്കുന്നു. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട കുട്ടിയെ നല്ലവളായ ഒരു വനിതാ കോൺസ്റ്റബിൾ ഏറ്റെടുത്തു. ഏഷ്യാനെറ്റ് ന്യൂസിൽ ജ്യോത്സനയുടെ വാർത്ത വന്നതോടെ ഒട്ടേറെ പേർ സഹായത്തിനെത്തി. തിരുനെല്ലിയിൽ ഒരു കമ്മിറ്റി ഉണ്ടായി. എന്നാലും ജ്യോത്സനയുടെ പഠനം അനിശ്ചിതത്വത്തിൽ. ഇപ്പം ഞാൻ രണ്ട് കുട്ടികളെ നോക്കുന്നേ, ഒന്ന് ജ്യോത്സനയും ബാബു എന്ന് പറഞ്ഞു വെച്ചൊക്കെ. അവൻ ചെറിയ മെൻ്റെ മക്കൾ, രണ്ടാളും ചെറിയ മെൻ്റെ മക്കളാണ്. പിന്നെ അവർ ഒന്നിനെ നോക്കിയാലേ പിന്നെ ഒന്നിനെ തുണി അങ്ങനെ വല്ല എടുത്തു കൊടുക്കാൻ പൈസ ഉണ്ടാവില്ല. ഭർത്താവ് ഒറ്റയ്ക്ക് പണിക്ക് പോകുന്നുള്ളൂ, അതുകൊണ്ട് പിന്നെ ചോറ്, ഇനി കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം ഇല്ല, അവളെ പഠിപ്പിക്കും ഞാൻ എന്തായാലും. പൈസ എങ്ങനെ എവിടെന്നെങ്കിലും കിട്ടിയാൽ ഞാൻ പഠിപ്പിച്ചോളാം. അച്ഛനും അമ്മയും കൂടെ നിന്ന് മരിച്ചു പോയി എന്ന് പറഞ്ഞു. പഠിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു ഒറ്റയ്ക്ക് സ്കൂളിലേക്ക് കയറി വന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. രക്ഷിതാക്കളില്ലാത്തതിൻ്റെ പേരിൽ പോലീസുകാർ കൊടുന്ന ഒരു വനിതാ പോലീസിനെ കൊടുന്ന് ചേർത്തു. ആ കൊല്ലം അവർ നോക്കി. പിറ്റേത് കൊല്ലം പഠിക്കാനുള്ള വഴിയൊന്നുമില്ലാതെ രണ്ടാം ക്ലാസ്സിലേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവരറിഞ്ഞു. ഞാൻ വന്നു, ഇതിനെല്ലാം സഹായങ്ങൾ ചെയ്തു കൊടുത്തു. ഈ കുട്ടി പഠിക്കാൻ നല്ല താല്പര്യമാണ്, ക്ലാസ്സിൽ നല്ല കുട്ടിയാണ്, പഠിക്കണം താല്പര്യമുണ്ട്, അധ്യാപകരും എല്ലാവരും സമ്മതിക്കുന്നു. ആ കുട്ടിക്ക് പുസ്തകമോ അല്ലെങ്കിൽ അതിനുള്ള ഡ്രസ്സുകളോ അതിനുള്ള കാര്യങ്ങളോ ചെയ്യാൻ ആരുമില്ല, അനാഥയാണ്. അപ്പോൾ അതിനെ ഇവിടുത്തെ ഇവരുടെ വകുപ്പ് കണ്ടില്ല എന്ന് നിരക്കുന്നതിനൊരു പ്രതിഷേധം മാത്രമേ ഇപ്പം എനിക്കുള്ളൂ. ഈ കുട്ടിയെ പഠിപ്പിക്കണം. ജോസിന് മിടുക്കിയ കുട്ടിയാണ്, എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. സ്ഥിരമായിട്ട് കുട്ടി സ്കൂളിൽ വരുന്നതാണ്. എല്ലാ കാര്യങ്ങളും തന്നെ, ക്ലാസ് പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ സജീവമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. കുട്ടിയെ സംബന്ധിച്ച് സ്വന്തമായിട്ടൊരു വീടില്ല. അതുപോലെ തന്നെ വീട്ടിൽ കുട്ടിയെ പഠനത്തിൽ സഹായിക്കാനായിട്ട് ആരും തന്നെ ഇല്ല. കുട്ടിയുടെ ചെറിയമ്മയും മറ്റുള്ളവരുമാണ് കുട്ടിയെ സഹായിക്കുന്നത്. അവർ കൂലിപ്പണിക്ക് പോകുന്നതുകൊണ്ട് തന്നെ കുട്ടിയുടെ കാര്യങ്ങൾ, പഠന കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. മൂക്കുറ്റി, തിരുതാളി, കാട്, പടന്ന് പറിച്ചു കെട്ടിത്താ, പറിച്ചു കെട്ടിത്താ. അവരുടെ ഭാവി പ്രവർത്തനങ്ങൾ എന്ന നിലയ്ക്ക് കുട്ടിയെ നന്നായിട്ട് പഠിപ്പിക്കണം ഒക്കെ ചെയ്യണം. അത്ര കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടും പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏഷ്യാനെറ്റ് ഇങ്ങനെ ഒരു വാർത്ത കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പല കേന്ദ്രങ്ങളിൽ നിന്നും കുട്ടിക്ക് ചില സഹായ വാഗ്ദാനങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാനും ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസറുടെ പേരും അതുപോലെ തിരുനെല്ലി SI പേരിലും ഒരു ജോയിൻ്റ് അക്കൗണ്ട് എടുക്കുന്നതിനും ആ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ ചില സഹായ വാഗ്ദാനം ചെയ്യുന്ന ആൾക്കാരുടെ ഫണ്ട് സ്വരൂപിച്ച് കുട്ടിക്ക് പ്രായപൂർത്തിയാകുമ്പോൾ പിന്നെ അവരുടെ മറ്റു കാര്യങ്ങൾക്ക് വിനിയോഗിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ ആലോചിച്ചിട്ടുള്ളത്. പഠിക്കും, ഇനി കുട്ടികൾ വന്നാൽ കഴിക്കും ചെയ്യും, എല്ലാവരും ഉണ്ടാവണം. അപ്പോൾ പിന്നെ ഒറ്റ കാര്യം ഇരുന്നിട്ട് പഠിക്കും. പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പഠിക്കണ്ട എന്ന് ശാഠ്യം പിടിക്കുന്ന, ലാളിച്ച് വളർത്തപ്പെടുന്ന കുട്ടികളുടെ നാട്ടിൽ എനിക്ക് പഠിക്കണമെന്ന് ജ്യോത്സനമാർ പറയുന്നു. എന്തായാലും വാർത്ത പുറത്തായപ്പോൾ തന്നെ മന്ത്രി ജയലക്ഷ്മി ജ്യോത്സനയെ ചെന്ന് കണ്ടു. ഒരു വർഷം പഠിക്കാനുള്ള ഉപകരണങ്ങൾ നൽകി. ഭാവി വിദ്യാഭ്യാസം ഏറ്റെടുക്കാമെന്ന് വാഗ്ദാനവും നൽകി. ആ വാഗ്ദാനം വേഗം പാലിക്കട്ടെ.